നമസ്കാരം. ഇന്നലെ അതിർത്തിയിൽ ചൈന നമ്മളോട് കാണിച്ച ക്രൂരത ഒരുപക്ഷെ മറ്റാരും കാണിച്ചു കാണില്ല. 20 സൈനികരാണ് ഇന്നലെ ഇന്ത്യക്ക് വേണ്ടി വീരമൃത്യം വരിച്ചത്. എന്നാൽ 43 ചൈനീസ് പട്ടാളക്കാരുടെ തലയാർത്തിട്ട ശേഷമാണ് ഇന്ത്യ ഇത്തരത്തിൽ വീരമൃത്യം വരിച്ചതെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ അതിർത്തിയിൽ ചൈന ധാരണ ലംഘിച്ചെന്നാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയത്. ഇന്ത്യ ചൈന കമാൻഡർമാർക്കിടയിൽ യോഗം ചേർന്ന പ്രശ്നം പരിഹരിക്കാമെന്ന ധാരണ ഉണ്ടായിരുന്നു. ഇതാണ് ചൈന ലംഘിച്ചത്. ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും സംരക്ഷിക്കും, നിയന്ത്രണ രേഖ മറികടക്കുവാൻ ചൈന ശ്രമിച്ചു. ഇതാണ് സംഘർഷത്തിന് ഇടയാക്കിയത്. വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ കൂടി അറിയിക്കുകയായിരുന്നു. വിദേശകാര്യ വക്താവ് അനുരാഗ് ശ്രീവാസ്തവയാണ് പ്രസ്താവന പുറപ്പെടുവിച്ചിരിക്കുന്നത്. ജൂൺ 6 ഇരു സൈന്യത്തിലെയും കമാൻഡർമാർ യോഗം ചേർന്നിരുന്നു. സൈനികരെ മേഖലയിൽ നിന്ന് പിൻവലിക്കുവാൻ തീരുമാനം എടുക്കുകയും ചെയ്തിരുന്നു. ഇത് സുഗമമായി നടക്കുമെന്നാണ് ഇന്ത്യ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ചൈന ഇത് അംഗീകരിക്കാതിരുന്നു. ഗൻവൺ താഴ്വരയിലെ യഥാർത്ഥ നിയന്ത്രണ രേഖയെ ബഹുമാനിക്കുകയും ചെയ്തിട്ടില്ല. ജൂൺ 15 രാത്രി വൈകി ഇരു സൈന്യങ്ങളും തമ്മിൽ സംഘർഷം ഉടലെടുക്കുകയായിരുന്നു. ചൈന അതിർത്തി ധാരണ ലംഘിച്ചു. രണ്ട് ഭാഗത്തും മരണങ്ങൾ ഉണ്ടാവുകയും ചെയ്തു എന്നും ഉയർന്ന നയതന്ത്ര സൈനിക തലത്തിൽ നടത്തിയ ചർച്ചയിലുണ്ടായ ധാരണ ചൈന ബഹുമാനിച്ചിരുന്നുവെങ്കിൽ ഈ മരണങ്ങൾ ഇല്ലാതാക്കാമായിരുന്നുവെന്നാണ് ഇപ്പോൾ വ്യക്തമാവുക. LOCയുടെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നാണ് എല്ലാ പ്രവർത്തനങ്ങളും ഉണ്ടായതെന്നുള്ളത് വ്യക്തമാണ്. ഈ സമീപനം ചൈനയുടെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തു. അതിർത്തിയുമായി ബന്ധപ്പെട്ട സമാധാനവും ശാന്തിയും തുടരേണ്ടതിന്റെ ആവശ്യകതയിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. ഭിന്നതകൾ ചർച്ചയിലൂടെ പരിഹരിക്കാമെന്നും അതേസമയം ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും സംരക്ഷിക്കുകയും ചെയ്യുമെന്നും വ്യക്തമായിരുന്നു. ലഡാക്ക് സംഘർഷത്തിൽ 43 ചൈനീസ് സൈനികർ കൊല്ലപ്പെട്ടെന്നാണ് ANI വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തത്. ഗുരുതരമായി പരിക്കേറ്റവരും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. 20 ഇന്ത്യൻ സൈനികർ കൊല്ലപ്പെട്ടതായി സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് NIA റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. കിഴക്കൻ ലഡാക്കിലെ ഗാൽവൻ താഴ്വരയിലാണ് ഇരു രാജ്യങ്ങളെയും സൈനികർ തമ്മിൽ ഇത്തരത്തിലൊരു സംഘർഷം ഉടലെടുത്തത്. ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടായ സംഘർഷം 3 മണിക്കൂറോളം നീണ്ടുനിന്നതായി റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത്. അതിർത്തിയിൽ ചൈന ധാരണ ലംഘിച്ചെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി കഴിഞ്ഞു. നിയന്ത്രണ രേഖ മറികടക്കുവാൻ ചൈന ശ്രമിച്ചെന്നും ഇത് സംഘർഷത്തിന് ഇടയാക്കിയതെന്നുമാണ് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ കൂടി വ്യക്തമാക്കുന്നത്. വിദേശകാര്യ വക്താവ് അനുരാഗ് ശ്രീവാസ്തവയാണ് ആ പ്രസ്താവന പുറപ്പെടുവിച്ചത്. ലഡാക്കിലെ LOCയിലുണ്ടായ മരണത്തിൽ UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ആശങ്ക അറിയിച്ചിട്ടുമുണ്ട്. ഇരു രാജ്യങ്ങളോടും സംയമനം പാലിക്കണമെന്നാണ് ഇദ്ദേഹം ആവശ്യപ്പെട്ടത്. തിങ്കളാഴ്ച രാത്രി കിഴക്കൻ ലഡാക്കിലുണ്ടായ സംഘർഷത്തിൽ ഒരു കേണൽ ഉൾപ്പെടെ 3 ഇന്ത്യൻ സൈനികർ വീരമൃത്യു വരിച്ചു. വിജയവാഡ സ്വദേശിയായ കേണൽ ബി സന്തോഷ് ബാബു, തമിഴ്നാട് തിരുവണ്ടനി സ്വദേശി ഹവിൽദാർ എ പളനി, ജാർഖണ്ഡ് സാഹിബ് ഗജ് സ്വദേശി ശിപായിയായ ഓജ എന്നീ സൈനികരാണ് ഇന്ത്യക്ക് വേണ്ടി വീരമൃത്യു വരിച്ചത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.